നമസ്കാരം ലക്ഷ്യ ന്യൂസിലേക്ക് ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ഒളിഞ്ഞിരിക്കുന്നത് ഏറെ കൗതുകകരമായ റിപ്പോർട്ടുകൾ തന്നെയാണ് അതിനുമുപരി മൂന്ന് സംസ്ഥാനങ്ങളും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് ഒരു പാർട്ടികൾക്കും കൃത്യമായ ആധിപത്യം നൽകാത്ത ചില പ്രത്യേക തരത്തിലുള്ള സവിശേഷതകളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുക എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം തന്നെയാണ് എന്നാൽ മൂന്ന് സംസ്ഥാനങ്ങളിലാണ് ഫെബ്രുവരിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക ത്രിപുര മേഘാലയ നാഗാലാന്റ് എന്നിവയാണ് ആ സംസ്ഥാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പട്ടികയിൽ തന്നെയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളും ഇടം പിടിച്ചത് എന്നാൽ മേഘാലയയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി ഏഴാം തീയതിയും തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് മാർച്ച് രണ്ടിനായിരിക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും കോൺഗ്രസ് പാർട്ടിയും ബി ജെ പിയും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മേഘാലയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയ അട്ടിമറിയിലൂടെ ബി ജെ പി അധികാരം പിടിച്ച സംസ്ഥാനമാണ് മേഘാലയ എന്ന പ്രത്യേകത കൂടിയുണ്ട് ക്രൈസ്തവ ജനവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണിത് എന്നാൽ കഴിഞ്ഞ തവണ വലിയ അട്ടിമറിയിലൂടെയാണ് കോൺഗ്രസ് അധികാരത്തിലേറേണ്ട ഇടത്ത് ബിജെപി അധികാരം ഉറപ്പിച്ചു മേഘാലയയിൽ ഇരുപത്തിയൊന്ന് സീറ്റാണ് കോൺഗ്രസ് നേടിയത് എങ്കിൽ എൻ ബി പി രണ്ട് സീറ്റിലേക്കും ഒതുങ്ങുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുറത്തുവന്നത് എന്നാൽ ബി ജെ പി എൻ ബി പിയുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് കോൺഗ്രസിനെ അട്ടിമറിച്ച ഭരണത്തിലേറിയത് എന്നാൽ ഇക്കുറി കോൺഗ്രസിന് അനുകൂലമാണ് മേഘാലയയിലെ കാറ്റ് എന്ന റിപ്പോർട്ടുകൾ തന്നെ ആദ്യഘട്ടത്തിൽ പുറത്തുവരികയാണ് വരികയാണ് മേഘാലയയിൽ കൂറുമാറ്റങ്ങൾ വ്യാപകമായി തുടരുന്നു എന്നതും കോൺഗ്രസ് അനുകൂലമായ ഒരു തരംഗത്തിൽ വിരൽ ചൂണ്ടുകയാണ് ഒരു മന്ത്രി ഉൾപ്പെടെ അഞ്ച് സിറ്റിംഗ് എം എൽ എ മാർ കഴിഞ്ഞയാഴ്ച പ്രാദേശിക യുണൈറ്റഡ് ഡെമോക്രാറ്റിക് പാർട്ടിയിൽ ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ ഏക നിയമസഭാംഗമായ പാർട്ടി വിട്ട് കോൺഗ്രസ് ഇതോടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരുങ്ങുന്ന കോൺഗ്രസ്സിന് കൂടുതൽ ആവേശമായി ഈ സംഭവം മാറുകയാണ് മുൻ കോൺഗ്രസ് സലൈൻ രണ്ടായിരത്തി എട്ടിൽ വെസ്റ്റ് ഗാരോ ഹിൽസ് ജില്ലയിലെ ധലംഗിരി മണ്ഡലത്തിൽ നിന്ന് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് വിജയിച്ചിരുന്നു പിന്നീട് പാർട്ടി വിട്ട അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഗ്രേയിൽ നിന്ന് സ്വതന്ത്രനായി വിജയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ എൻ സി പിക്ക് വേണ്ടി അതേ സീറ്റ് നേടിയ അദ്ദേഹം അതേ വർഷം തന്നെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായും നിയമിതനാവുകയായിരുന്നു ഇത്തരത്തിൽ ഏറെ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു നേതാവ് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ക്യാമ്പിലേക്ക് എത്തിയിരിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പ് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയിരുന്നു എന്നതും വ്യക്തമാണ് പെട്ടെന്നൊരു രാഷ്ട്രീയ പാർട്ടിക്ക് പിടിതരാത്ത സംസ്ഥാനം തന്നെയാണ് മേഘാലയ എന്നാൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തരംഗം വർഷങ്ങളായി മേഘാലയ ും ഇത്തവണ വോട്ടായി മാറുമെന്നാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഒരു കാലത്ത് സംസ്ഥാനത്ത് പ്രബല ശക്തിയായിരുന്ന കോൺഗ്രസ് സംസ്ഥാനത്ത് തിരിച്ചു വലിയ പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സലൻറെ കടന്നു തളർന്നുപോയ പാർട്ടിക്ക് നേരിയ ഉത്തേജനം നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നവംബറോടെ പതിനേഴ് എം എൽ എമാരും വിട്ടുപോയതിനു ശേഷം നിയമസഭയിൽ പാർട്ടിക്ക് ഒരു എം എൽ എ പോലും ഇല്ലാത്ത സ്ഥിതിയുമുണ്ട് സലേൻ പാർട്ടിയിലേക്ക് കടന്നു വന്നതോടെ കോൺഗ്രസ് നിയമസഭയിൽ ഒരു എം എൽ എ ആയി ഇങ്ങനെ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു എം എൽ എയും ഇല്ലാതെ പാർട്ടിക്ക് ിനെ അഭിമുഖീകരിക്കേണ്ടി വരുമായിരുന്നു അംഗങ്ങൾ കൂട്ടത്തോടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൂറുമാറുന്നതിന് മുൻപ് അറുപതംഗ നിയമസഭയിൽ കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷമെന്നതും വ്യക്തമാണ് ഏതായാലും വലിയ തിരിച്ചുവരവ് തന്നെ കോൺഗ്രസ് ഇക്കുറി മേഘാലയയിൽ നടത്തുമെന്നതും ഉറപ്പാണ് മേഘാലയയിൽ കൂടി അധികാരം പിടിക്കുകയാണെങ്കിൽ ഹിമാചലിന് പിന്നാലെ കോൺഗ്രസ് കാഴ്ചവെച്ച